വെൽക്കം ബാക്ക് ഗൈസ്, എല്ലാവർക്കും വി ഡി സർ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാമൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഹൗസ് വാമിങ് കഴിഞ്ഞ് അതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ അവിടെ ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു അവസ്ഥയില്ല. കാരണം ഒന്നാമത്തെ നല്ല എക്കോ ഉണ്ട്, പിന്നെ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നല്ല വിശാലമായ പറമ്പുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറമ്പിലേക്ക് ഇറങ്ങി പ്രകൃതി രമണീയമായി ഷൂട്ട് ചെയ്യാന്ന് വെച്ചു. ബാക്കിലാണെങ്കിൽ പാടാണ്. ജസ്റ്റ് ഇപ്പോൾ എങ്ങനെ കാണിക്കും ഒരു മിനിറ്റ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബാക്കിൽ നല്ല പാടും കുളമൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബ് സ്ഥലമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ശാന്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ നല്ല കാറ്റൊക്കെയാണ്. പക്ഷെ എന്താ പറയുക, നല്ല നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയൊരവസ്ഥയാണ്. അപ്പോൾ അത് വെച്ച് ഇവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇനി വെച്ച് കേൾപ്പിക്കേണ്ട, നമുക്ക് നമ്മളെ സ്റ്റോറിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കൂട്ടം യുവാക്കളുടെ ഒരു എന്താ പറയുക, ഒരു പ്രസ്ഥാനം, അതിൻ്റെ വിജയകഥയാണ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് കണ്ണൂർ ജില്ല ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു പാക്കേജിംഗ് ടീമിൻ്റെ ഒരു വിജയകഥയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ആ കഥയുടെ വണ്ടിയുടെ പേര് വണ്ടർലോസ്റ്റ് എന്നാണ്. വണ്ടർലോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ എന്താ പറയുക, കഠിന പ്രയത്നത്തിൻ്റെ ഒരു വിജയം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കഠിന പ്രയത്നം കൊണ്ട് എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് വണ്ടർലോസ്റ്റ് എന്ന പ്രസ്ഥാനം. അപ്പോൾ ഇതിൻ്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് രസകരമായ ഒരു കഥയാണ് നമ്മുടെ വണ്ടർലോസ്റ്റിനുള്ളത്. അപ്പോൾ ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഇതിൻ്റെ കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കഥയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം കൂടി, ഞാനിതിൽ ഓരോ വണ്ടിയുടെ വീഡിയോസ് അപ്പപ്പോൾ കാണിക്കുന്നില്ല, മൊത്തത്തിലൊരു വീഡിയോ ആയിട്ട് അവസാനമാണ് കാണിക്കുന്നുള്ളൂ. മറ്റത് എന്താ, ഇങ്ങനെ ഇതിൽ എഡിറ്റിങ്ങിന് കുറേ നേരം പോവും ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതിന് പറ്റിയൊരു അവസ്ഥയല്ല. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് പഞ്ചാക്കി കയറ്റിയേക്കാം. യാസിർ, ഇസ്മയിൽ, വിവേക്, മുബഷീർ, റനീസ്, അനീഷ് എന്നീ ആറ് പേരടങ്ങുന്ന ഒരു യൂത്തമാരുടെ കൂട്ടായ്മയാണ് നമ്മുടെ വണ്ടർലോസ്റ്റ് എന്ന് പറയുന്നത്. ഇവർ ആറ് പേരും പറ്റി പറയുകയാണെങ്കിൽ ഇവർ കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രവർത്തിക്കുന്ന പല പല ടൂറിസ്റ്റ് ബസ് മേഖലയിലായിട്ട് പാക്കേജിങ്ങും അങ്ങനെ വണ്ടിപ്പണികളും അങ്ങനെയൊക്കെയായി നടക്കുന്ന ഒരു ആറ് ചങ്ങാതിമാരായിരുന്നു. അങ്ങനെ ഇവരുടെ ഒരു സുഹൃത്തിൻ്റെ വിവാഹ ചടങ്ങിൽ ഇവർ, നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് വേണമെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് സംസാരിക്കുമല്ലോ, അതുപോലെ ഇവർ ആറ് പേരും ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ആറ് പേരുടെയും ആശയം ഇവർ പങ്കുവെക്കുന്നത് പരസ്പരം. ഇങ്ങനെ ഒരു എന്താ പറയുക, ഏതൊരു വണ്ടി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു വണ്ടി പ്രാന്തൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു ടൂറിസ്റ്റ് ബസ് എടുക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ഇവരുടെ ആഗ്രഹം. അങ്ങനെ ഇവർ ഈ കല്യാണ ചടങ്ങിൽ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് പറയാണ്, ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ബസ് എടുത്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഈ ഒരു ആഗ്രഹം തന്നെയാണ്. അപ്പോൾ പിന്നെ അവർക്ക് മനസ്സിലായി ഇത് എന്താ പറയുക, യോജിക്കാൻ പറ്റിയ ഒരു കൂട്ടായ്മയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ് അവിടെ വെച്ചിട്ട്. അങ്ങനെ അവർ അത് തീരുമാനിച്ച് തുടങ്ങിക്കളയാമെന്നും, അങ്ങനെ അത് അവർ എന്താ പറയുക, അത് പ്ലാൻ ചെയ്തത് മാത്രമല്ല മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പിന്നെ അവർക്കൊരു പേരാവശ്യമായിരുന്നു. അങ്ങനെ അവർ പല പല പ്ലാനുകൾ, പല പല പേരുകൾ ഇങ്ങനെ ആലോചിച്ച് അവസാനം അവർ എത്തി നിന്ന പേരായിരുന്നു വണ്ടർലോസ്റ്റ് ഹോളിഡേ മേക്കേഴ്സ് എന്നുള്ള പേര്. അങ്ങനെ ആ പേര് അവരുടെ പാക്കേജിംഗ് ടീമിന് അല്ലെങ്കിൽ അവരുടെ ടൂർസ് ആൻഡ് ട്രാവൽസിന് അവർ ഫിക്സ് ചെയ്യാണ് വണ്ടർലോസ്റ്റ് ഹോളിഡേ മേക്കേഴ്സ് എന്നത്. 2017 കാലഘട്ടമായപ്പോഴേക്കും ഏതോ ഒരു പ്രസ്ഥാനത്തിൻ്റെയും അറ്റത്ത് വാല് പോലെ ഹോളിഡേയ്സ് എന്ന പേരുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ ഹോളിഡേ മേക്കേഴ്സ് എന്നാണ് ഇട്ടിരുന്നത്. പിന്നെ 2017 കാര്യങ്ങൾ, അതായത് ഇവരുടെ തുടക്ക സമയത്ത് ഇവർ ഏറ്റവും ആദ്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ത്, ഈ പ്രസ്ഥാനം എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളത് അറിയാത്തൊരു കാര്യമായിരുന്നു. അതായത് കൊമേഴ്സ് ഒക്കെ പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഭാവി അനിശ്ചിതത്വമാണ്. ഭാവിയിൽ എന്ത് സംഭവിക്കുക നമുക്ക് ആർക്കും അറിയില്ല. ഇതാണെങ്കിൽ ഒരു കൂട്ടായ പരിശ്രമവുമാണ്. പിന്നെ നേരിട്ട് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഈ 2017 ഈ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും കണ്ണൂരിൽ പല പ്രമുഖ ടൂർ പ്ലാനേഴ്സും പല ഹോളിഡേ മേക്കേഴ്സും അവരുടേതായ സ്ഥാനം പിടിച്ചിരുന്നു. അവരുടെയൊക്കെ ഇടയിലേക്ക് ഒരു പുതിയ പ്രസ്ഥാനം കൊണ്ട് ചെല്ലുക എന്നുള്ളത് അങ്ങേയധികം എന്താ പറയുക, ഒരു കഠിന പ്രയത്നം തന്നെയായിരുന്നു. അവിടേക്കാണ് ഒരു തെല്ലും പതറാതെ ഇവരുടെ ഈ ഒരു പുതിയ സാമ്രാജ്യമായിട്ട് കയറി ചെല്ലുന്നത്, അതായത് നമ്മുടെ വണ്ടർലോസ്റ്റുമായിട്ട് കയറി ചെല്ലുന്നത്. എന്നാൽ ഈ പാക്കേജിംഗ് മേഖലയിൽ തങ്ങളുടേതായ ഒരു സ്ഥാനം പതിക്കാൻ വണ്ടർലോസ്റ്റിന് അധികം എന്താ കാലം വേണ്ടി വന്നില്ല. കാരണം പാക്കേജിങ്ങിലെ വ്യത്യസ്തയും അതുപോലെ പാക്കേജിങ്ങിൽ കൊണ്ടുവന്ന പല പുതിയ കാര്യങ്ങളും വ്യത്യസ്തമായ പല കാര്യങ്ങളും തന്നെ മാസങ്ങൾ കൊണ്ട് വണ്ടർലോസ്റ്റിൻ്റെ പേര് കണ്ണൂരിൽ ആഞ്ഞടിപ്പിച്ചു. പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിൽ അവർ നേരിട്ട അടുത്ത പ്രശ്നമായിരുന്നു തങ്ങളുടെ പാക്കേജ് ഓടാൻ ഒരു വണ്ടി വേണം എന്നുള്ളത്. അവർക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരതിനെന്താ വെച്ചാൽ ഒരു 2016 മോഡൽ BMR റെൻറ്റിനെടുത്തിട്ട് അവരുടെ ലാബിൽ ഒട്ടിച്ചിട്ട് അങ്ങനെ അവരുടെ വണ്ടിയായിട്ട് ഓടാൻ തുടങ്ങിയിട്ട് ആ ഒരു പ്രശ്നത്തിന് അവർ ഒരു താൽക്കാലിക ശമനം കണ്ടെത്തി. 2 മാസങ്ങൾക്കുള്ളിൽ ഒരു പുതുപുത്തൻ BMR കൂടി എടുത്ത് ആ വണ്ടിയും അവരുടെ ലാബിൽ തന്നെ ഓടാൻ തുടങ്ങി. അതായത് ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ വണ്ടർലോസ്റ്റിൻ്റെ പാക്കേജിങ്ങിന് അത്രയൊരു സ്വീകാര്യത ലഭിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വണ്ടികളൊക്കെ എടുത്തിട്ട് ഓടാൻ തുടങ്ങി, സ്വന്തം ലാബിൽ ഓടിക്കൊണ്ടേയിരിക്കാൻ തുടങ്ങി.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏതൊരു വണ്ടി ഭ്രാന്തൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വണ്ടി എന്നുള്ളത്. അങ്ങനെ 2018 വണ്ടർലോസ്റ്റ് അവരുടെ ആ ആഗ്രഹം സാധ്യമാക്കി. സ്വന്തമായ ഒരു ടൂറിസ്റ്റേഴ്സ് വണ്ടർലോസ്റ്റ് സ്വന്തം പേരിൽ എടുക്കുകയാണ്. അതൊരു 2016 മോഡൽ BMR ആയിരുന്നു. ആ വണ്ടിക്ക് അവരൊരു എഡിഷൻ നെയിമും നൽകി, സുഡാനി എന്നായിരുന്നു ആ വണ്ടിയുടെ എഡിഷൻ നെയിമും. ആ വണ്ടിയും അവരുടെ പാക്കേജും കൂടി ആയപ്പോൾ വണ്ടർലോസ്റ്റിൻ്റെ ആ ഒരു അതുവരെ ഉണ്ടായിരുന്ന പെരുമ ഒന്നും കൂടി ഇരട്ടിക്കുകയാണ് ചെയ്തത്. 2019 അവസാനമായപ്പോഴേക്കും അവരുടെ അടുത്ത വണ്ടി ഇറക്കി. അതായത് ഒരു ഗ്രാൻഡ് BMR ബോസ് ഫ്രണ്ടിൽ ഒരു പുതുപുത്തൻ വണ്ടിയും കൂടി ഇറക്കിയിട്ടു വണ്ടർലോസ്. അത് കഴിഞ്ഞ് 2019 ആയപ്പോഴായിരിക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2019 നമ്മുടെ സീസൺ കുറഞ്ഞു വന്നതിന് കൊണ്ട് അവരെന്ത് ചെയ്തു, അവരുടെ ആ പുതിയ വണ്ടി വേറൊരു ടീമിന് ഒരു വർഷത്തേക്ക് റെൻറ്റിന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അങ്ങനെ അവരുടെ പുതുപുത്തൻ വണ്ടി അവർ വേറൊരു ടീമിന് റെൻറ്റിന് കൊടുക്കുകയാണ്. ഈ 2019 തന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. അതായത് 2019 ഭൂരിഭാഗം ട്രാവൽസുകളും തരംഗം സൃഷ്ടിച്ചത് Z1 വെച്ചിട്ടായിരുന്നു. കണ്ണൂരിലെന്നല്ല, കേരളത്തിൽ തന്നെ മൊത്തം ഒരുവിധം എല്ലാ ടീമിൻ്റെ അടുത്ത് ഒരു Z1 ഉണ്ടെങ്കിലും ഉണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു. Z1 ഉണ്ടെങ്കിലാണ് എന്താ കോളേജുകളിൽ ട്രിപ്പ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വന്നു. പക്ഷേ ആ ഒരു സമയത്ത് നമ്മുടെ വണ്ടർലോസ്റ്റ് BMR വെച്ചിട്ട് കോളേജുകളിൽ നിന്ന് ട്രിപ്പ് എടുത്തിട്ട് എന്താ പറയുക, കിടിലനായിട്ട് ട്രിപ്പ് എടുത്ത് പോയ ചരിത്രമുണ്ട്. പിന്നീട് 2020 ആയപ്പോൾ നമ്മൾ നേരത്തെ റെൻറ്റിന് കൊടുത്തിരുന്ന ആ BMR വണ്ടി തിരിച്ച് വാങ്ങി, അതായത് അവരിലേക്ക് തിരിച്ചെത്തി. പിന്നെ 2020 ആയപ്പോഴേക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ Z1 3D പെയിൻറ്റിങ്ങിൽ തരംഗം സൃഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെ പയ്യെ പയ്യെ നമ്മുടെ വണ്ടർലോസ്റ്റ് ആ ഒരു മാറ്റം അക്സെപ്റ്റ് ചെയ്ത് 2020 പുത്തൻ ചേസ് എടുത്ത് 3D പെയിൻറ്റിങ്ങിൽ അവരുടെ ഫസ്റ്റ് Z1 ഇറക്കുകയാണ്. അങ്ങനെ 2020 ആയപ്പോഴേക്കും നമ്മുടെ വണ്ടർലോസ്റ്റിൻ്റെ കയ്യിലെത്തിയ വണ്ടികൾ എന്ന് പറയുന്നത് 5 എണ്ണമായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വണ്ടർലോസ്റ്റ് ചെയ്ത് വണ്ടർലോസ്റ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും വണ്ടികളിൽ വരുത്തുന്ന അപ്ഡേഷൻസാണ്. അതായത് ഓരോ സീറ്റിനും ചാർജർ പോർട്ട്, പിന്നെന്താ വാട്ടർ പ്യൂരിഫയർ, മിനി ഫ്രിഡ്ജ്, അങ്ങനെ ഒരുപാട് എന്തൊക്കെ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ പുതുതായി ഓരോ വർഷം തങ്ങളുടെ വണ്ടിയിലേക്ക് അപ്ഡേഷൻ ചെയ്തിരിക്കും. അതാണ് വണ്ടർലോസ്റ്റിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ സെറ്റ് വർക്കും അതും ഇത്രയും അപ്ഡേഷൻ കൊണ്ടുവരാ വെച്ചാൽ സെറ്റ് വർക്കിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. അതും കൂടിയായിട്ട് എന്താ വണ്ടർലോസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് പോയി. മറ്റുള്ള പാക്കേജസിൽ നിന്ന് ഈ 6 സംഘത്തെ വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ശൈലി തന്നെയാണ്. അതായത് സ്വന്തമായൊരു പ്രസ്ഥാനം തുടങ്ങി എന്ന് പറഞ്ഞാൽ അവർ ചുമ്മാതെ ഇരിക്കുകയല്ല ചെയ്ത് സ്വന്തം വണ്ടികളിൽ അവർ തന്നെ ജീവനക്കാരായിട്ട് ഓരോ ട്രിപ്പിനും പോയി തുടങ്ങി. 6 ആൾക്കാരുണ്ടല്ലോ, ഓരോ വണ്ടികളിലും ഓരോരുത്തർക്ക് വെച്ച് പോകാലോ. അങ്ങനെ സ്വന്തം വണ്ടികളിൽ സ്വന്തം അവർ തന്നെ ജീവനക്കാരായി പോയി അവർ വ്യത്യസ്തരായി നിന്നു. പിന്നെ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം ആഗ്രഹം ഉള്ളിലിട്ടുകൊണ്ട് നടക്കുന്ന 6 പേര് യാദൃശ്ചികമായിട്ട് അവരുടെ ആഗ്രഹങ്ങൾ പങ്കുവെക്കുകയാണ്. അങ്ങനെ അവർ എല്ലാവരും കൂടി ആ ആഗ്രഹത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണ്. അങ്ങനെ സ്വന്തമായി അവരുടെ പ്രസ്ഥാനം അവർ നേടിയെടുക്കുകയാണ്. ഇതേ ആഗ്രഹം ഉള്ളിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇൻക്ലൂഡിങ് മീ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ആഗ്രഹത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തും നമുക്ക് നേടാൻ പറ്റും. അപ്പോൾ എന്താ ഇങ്ങനെ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് സഫലമാവട്ടെ. അതുമാത്രമല്ല നമ്മുടെ വണ്ടർലോസ്റ്റ് ഇനിയും വലിയ വലിയ വിജയങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് നമുക്കിവിടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ കേട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടർലോസ്റ്റിൻ്റെ സ്റ്റോറിയാണ്. ഇനി നിങ്ങൾ പോയിട്ട് വണ്ടർലോസ്റ്റിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ
മിക്സഡ് ഇനി ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അച്ഛന്മാരോടാണെങ്കിൽ ദൈവം ഈ ചാനൽ ഒന്ന് കേറി നോക്കുക എന്നിട്ട് ഈ ചാനലിലെ വീഡിയോസ് ഏത് തരത്തിലാണെന്നൊന്നും ജസ്റ്റ് കാണുക ഇതേ ടൈപ്പ് ടൂറിസ്റ്റ് സംബന്ധമായ വീഡിയോസാണ് അധികം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ കയറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ എപ്പിസോഡ് കാണാം.